യുടെ തുടക്കത്തിൽ ഒരു വലിയ മ്യൂസിക് ഷോ നടക്കുവാണ് അവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പോണി അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഓട്ടിസ് എന്ന കഴുതയും റെജി എന്ന കുതിരയും അവൾക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ട് ഇവളുടെ പേര് തെൽമ എന്നാണ് സത്യത്തിൽ ഇത് തെൽമ കണ്ട ഒരു സ്വപ്നമാണ് അവർക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ മ്യൂസിക് ഷോയിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് തെൽമയുടെ കഥ കേട്ടാലോ ഇവള് ഒരു ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു പോണിയാണ് കേട്ടോ അവളുടെ ഫ്രണ്ട്സും അവിടെ ഇവിടെ മെയിൻ ആയിട്ട് പശുക്കളുടെ ചാണകം വാറലാണ് നമ്മുടെ തെൽമയുടെ പണി എന്നാ അവർക്ക് പാട്ട് പാടാനും അതുപോലെ ഇങ്ങനത്തെ കൺസേർട്ട് ഒക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ കഴിവുണ്ട് എന്നാൽ ഇവരുടെ ലുക്ക് കാരണം ആരും ഇവരുടെ കഴിവ് അംഗീകരിക്കാറില്ല നമുക്ക് ശ്രേയാഘോഷാൽ എന്നൊക്കെ പറയുന്ന കൂട്ടം അവിടെ നിക്കി എന്ന ഒരു തിമിയങ്കലുണ്ട് ആൾ വലിയ ഫെയിമാണ് അതുപോലെ എനിക്ക് പാട്ട് പാടണം എന്നൊക്കെ തലമ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് അയൽവാസിയായിട്ട് മൂന്ന് കുതിരകളുണ്ട് അവരവിട്ട് ഡാൻസും പാട്ടുമെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഈ അടുത്ത് ഒരു വലിയ മ്യൂസിക് കോമ്പറ്റീഷൻ വരുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് ഞാനും അതുപോലെ എന്നൊക്കെ തലമ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ പോലെയൊന്നും ഇവരെ കൊണ്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ചെറിയ മ്യൂസിക് ഷോയിൽ കൂടെ ഇവരാരും പങ്കെടുപ്പിക്കാറില്ല എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് സത്യമാണ് ഈ നാട്ടിലുള്ള മ്യൂസിക് ഷോയിൽ പോലും ഇവർക്ക് ലുക്കില്ല എന്നും പറഞ്ഞ് ഇവർ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നില്ല സോ എവിടെ നോക്കിയാലും റിജക്ഷൻ മാത്രമേ നമ്മുടെ തെൽമയ്ക്കും ഫ്രണ്ട്സിനും കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇതിലൊക്കെ റിജക്റ്റ് ചെയ്തോട്ടെ സ്പാർക്കിൾ പലൂസ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയ മ്യൂസിക് ഷോയിൽ ഞാൻ ഉറപ്പായിട്ടും പങ്കെടുക്കും എന്ന് നമ്മുടെ തെൽമ ദൃഢനിശ്ചയം എടുത്തിരിക്കയാണ് എന്നാൽ അവൾക്ക് അത് എങ്ങനെ ഏത് എന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ല രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടീസിന്റെ കൂടെ തെൽമ ഗെയിം കളിക്കും പക്ഷേ ഈയിടെയായിട്ട് തെൽമയ്ക്ക് ഗെയിമിലൊന്നും വലിയ താല്പര്യമില്ല കാരണം ഫുൾ ടൈം അവളുടെ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ഒരു മ്യൂസിക് ഷോയിൽ കയറി പറ്റണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന് അവസരം അത് ആരും കൊടുക്കത്തില്ല എന്ത് അങ്ങനെ ഒരു ദിവസം തെൽമ ചാണകം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മൂക്കിൽ ഒരു ക്യാരറ്റ് ഒട്ടി വന്നിരിക്കുകയാണ് ഏ എന്നെ കണ്ട് ഇപ്പോൾ ഒരു യൂണിക്കോണിന് പോലെയുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ തെൽമ ഓടി ഓട്ടീസിനടുത്തെത്തി ആ സമയത്ത് ആ പരിസരത്തോടെ ഒരു പെയിൻറ്റർ പെയിൻറ്റുമായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളുടെ വണ്ടി മറഞ്ഞപ്പോൾ ഇവളുടെ ദേഹത്ത് നിറയെ പെയിന്റ് വന്ന് വീണു ഇപ്പൊ സത്യത്തിൽ തെൽമയെ കണ്ട സുന്ദരിയായ ഒരു യൂണിക്കോണിനെ പോലെ തോന്നുകയാണ് അവളാകെ ഞെട്ടി പോകുന്നുണ്ട് അവളുടെ പ്രതിബിംബം കണ്ടിട്ട് അപ്പോഴാണ് ഇവരുടെ ഫാമിലി വെളിയിലൂടെ ഒരു കുട്ടി വണ്ടിയായിട്ട് പോകുന്നത് ആ കുട്ടിയാവട്ടെ ഏ യൂണിക്കോൺ എന്ന് പറഞ്ഞ വണ്ടി നിർത്തിച്ചു ആ കുഞ്ഞിന്റെ അമ്മയും ചെറിയമ്മയും എല്ലാവരും ഇറങ്ങി വന്നു തെൽമയുടെ അടുത്ത് സംസാരിക്കാണ് എന്നിട്ട് നീ യൂണിക്കോൺ ആണോ എന്നൊക്കെ ചോദിച്ച ഫോട്ടോ എല്ലാം എടുക്കുന്നു ഇവളെ കണ്ട വേറെയും ഒരുപാട് പേര് അവിടെ വണ്ടി നിർത്തി ലൈ ായിട്ട് തെൽമെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിനക്ക് മാജിക് പവേഴ്സ് ഉണ്ടോ എന്ന് അവര് ചോദിക്കുമ്പോൾ തെൽമ പറഞ്ഞു ഇല്ല എനിക്ക് നന്നായി പാട്ട് പാടാൻ അറിയാമെന്ന് ശരിക്കൊരു മ്യൂസിക്കൽ വേദി ആഗ്രഹിച്ചിരുന്ന തെൽമയ്ക്ക് ഇവളുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒത്തിരി ഓഡിയൻസിനെ കിട്ടിയപ്പോ ഓട്ടീസിനെ റെജിയും വിളിച്ച് നമ്മുടെ തെൽമ ഒരു അങ്ങോട്ട് കലക്കി സത്യം പറഞ്ഞു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് വൈറൽ ആവുകയാണ് അങ്ങനെ സി ഡി എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗ്ഗിയും ഹസ്ബൻഡും ഈ ഒരു വീഡിയോ കാണാൻ ഇടവരുന്നുണ്ട് അവർക്ക് ഇവരെ വെച്ചൊരു സീഡി ഇറക്കിയാലോ എന്നുള്ളൊരു ആഗ്രഹവും വരുന്നുണ്ട് അതുകൂടാതെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സിംഗർ നിക്കിയുടെ മാനേജറും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഇടവരാണ് തെൽമയാണെങ്കിൽ എല്ലാവരും നല്ലത് പറഞ്ഞപ്പോൾ തൻ്റെ ഒരു അപ്പിയറൻസ് കാരണമാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് യൂണിക്കോൺ ആയിട്ട് നിൽക്കുകയാണെന്നുള്ളത് ഓട്ടീസിനോട് പറയാണ് ഇവിടെ നമ്മൾ നിക്കിയുടെ വീട് കാണുന്നുണ്ട് നിക്കിയുടെ മാനേജറാണ് വിക്ക് അതുപോലെ തന്നെ അവളുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ് മെഗാൻ മെഗാൻ എപ്പോഴും നിക്കിയെ കംഫോർട്ടാക്കിയിരുത്താൻ ശ്രമിക്കും അവളെപ്പോഴും ടോപ്പിൽ വരുത്താൻ ശ്രമിക്കും വിക്ക് ആണെങ്കിൽ ഇവൾക്ക് ചാൻസുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ ട്രെൻഡിനനുസരിച്ച് നീങ്ങണമെന്നാണ് വിക്കിന്റെ ഒരു ഒരിത് നമ്മുടെ തെൽമയാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ നിക്കി ആണെങ്കിൽ അവളുടെ തന്നിഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വിക്കിന് നിക്കിയോടുള്ള ഇഷ്ടമൊക്കെ ഒരുവിധം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ നമ്മുടെ തെൽമ ഓട്ടീസിന്റെ കൂടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർക്കിപ്പോഴും അവർ ഫേമസ് ആയി എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ ആ സമയത്താണ് നമ്മുടെ പെഗ്ഗിയും ഹസ്ബൻഡും ഇങ്ങോട്ട് വരുന്നത് ആ സി ഡി സ്പോൺസർ ചെയ്ത ആൾ കേട്ടോ അങ്ങനെ പെഗ്ഗി വന്ന് തെൽമയോട് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ വെച്ച ഒരു മ്യൂസിക് ഷോ നടത്തണം അതൊരു സി ഡി ആക്കി ഇറക്കണം എന്നൊക്കെ അപ്പോൾ പെഗ്ഗിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മുടെ തെൽമ കണ്ണും പൂട്ടിയും അത് സമ്മതം കൊടുക്കുന്നുണ്ട് അങ്ങനെ പെഗ്ഗിയുടെ സ്റ്റുഡിയോയിലോട്ട് ഇവർ മൂന്നുപേരും വരുവാണ് ഇത് ശരിക്കും സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യമായിരുന്നു നമ്മുടെ തെൽമയെ സംബന്ധിച്ച് കാരണം ഇന്നേ വരെ അവൾക്ക് നല്ലൊരു സ്റ്റേജ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെഗ്ഗി അവരെ മോട്ടിവേറ്റ് ചെയ്തു നമുക്ക് നമ്പർ വൺ ആവാം നിങ്ങൾക്കത് അതിനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നു തെൽമ തന്നെയാണ് അവരുടെ മ്യൂസിക് എല്ലാം തന്നെ എഴുതറക്കിയുള്ളത് അങ്ങനെ വിക്ക് നമ്മുടെ പെഗ്ഗിയെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് നിങ്ങളുടെ പക്കലുള്ള തെൽമയും ഓട്ടീസും റെജിയും അവരെ ഒന്ന് എനിക്ക് പരിചയപ്പെടണമായിരുന്നു പ്രത്യേകിച്ച് തെൽമയെ പക്ഷെ അവരെ വിട്ടു തരത്തില്ല എന്ന് പെഗ്ഗി പറയുന്നുണ്ടെങ്കിലും അവരെ ഒന്ന് മീറ്റ് ചെയ്യാനാണ് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരുമോ ഞാൻ പ്ലെയിൻ അയക്കാം എന്നൊക്കെ വിക്ക് പറയാണ് പെഗ്ഗി സമ്മതിക്കുന്നുണ്ട് അങ്ങനെ വിക്ക് അയച്ച പ്ലെയിനിൽ നമ്മുടെ തെൽമയും ഓട്ടിസും റെജിയും പെഗ്ഗിയും കൂടെ ഇവരുടെ നാട്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ വിക്കിൻ്റെ പറയുമ്പോ വിക്കിനെയൊക്കെ പറ്റി ഇവർക്ക് ഓർക്കുമ്പോൾ തന്നെ അവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സോ ഇങ്ങനത്തെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് ഭാവിയില് നല്ലതാണെന്നൊക്കെയാണ് നമ്മുടെ തെൽമ പറയുന്നത് പക്ഷെ ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വണ്ടി ആരോ ബോംബിട്ടു അതിലെ തെൽമ മാത്രമാണ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഈ സമയത്ത് നിക്കിയും മെഗാനും കൂടെ തെൽമയുടെ കാര്യം അറിഞ്ഞ് നിക്കി പറയുന്നുണ്ട് മെഗാനോട് തെൽമയെ പറ്റി അന്വേഷിക്കണം കാരണം വിക്കിനിപ്പളോടാണ് കൂടുതൽ ശ്രദ്ധ നമ്മുടെ െ കണ്ട് പറയാണ് നിന്റെ ഫ്രണ്ട്സ് നിന്നെ ഉപേക്ഷിച്ച് പോയല്ലോ അതുകൊണ്ട് നീ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് നീ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിക്കിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ലൈറ്റ് ഷോയും കാര്യങ്ങളും ഒക്കെ തന്നെ വിക്ക് തെൽമയ്ക്ക് വേണ്ടി അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ മെഗാ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിക്കിയുടെ മാനേജർ അല്ലേ എന്ന് ഈ സമയത്ത് തെൽമ ഒറ്റയ്ക്ക് അവിടെ പെർഫോം ചെയ്യുന്നത് കണ്ട് വെളിയിൽ നിന്നിരുന്ന ഓട്ടിസിനും റജിക്കും പെങ്കിക്കും ആകെ സങ്കടമായി ഇവിടെ അവരെ കൂട്ടാതെ പെർഫോം ചെയ്തു എന്ന് മട്ടിലായി ഈ ഓഡിയൻസ് എല്ലാവരും തെൽമയ്ക്ക് വേണ്ടി ജയ് വിളിക്കുമ്പോൾ അതുകൊണ്ട് നിക്കി അസൂയ സൂയമൂത്ത സ്റ്റേജ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ തെൽമയെ രക്ഷിച്ച വിക്ക് പറഞ്ഞു നീ എൻ്റെ കൂടെ കൂടുന്നു ഞാൻ നിന്റെ മാനേജർ ആവാം നിന്നെ ഞാൻ ഫേമസ് ആക്കാം എന്ന് ഫ്രണ്ട്സും ഉപേക്ഷിച്ചു തനിക്ക് ആരുമില്ല എന്ന് തോന്നിയ നമ്മുടെ തെൽമ ഓക്കെ പറഞ്ഞ് സൈൻ ചെയ്തു കൊടുത്തു അങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഓട്ടീസ് വരുന്നത് പക്ഷേ തെൽമയുടെ ഫാൻസ് ഓട്ടീസിനെ അവളോട് സംസാരിക്കാൻ കൂടെ വിടുന്നില്ല തെൽമയ്ക്കാണെങ്കിൽ ഉപേക്ഷിച്ച ഫ്രണ്ട്സിനെ പിന്നെ തിരിച്ചു നോങ്ങേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിലാണ് തെൽമ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മെഗാനോട് നിക്ക് പറയാണ് എന്തായാലും ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും അവളുടെ തെറ്റ് എന്താണോ അത് നീ കണ്ടെത്തണമെന്ന് പറഞ്ഞ് മെഗാനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് തെൽമയാണെങ്കിൽ അവൾ സാധാരണ ഒരു പോണിയാണ് ഇതൊക്കെ മേക്കപ്പ് ആണ് എന്നുള്ളത് വിക്കിനോട് പറയുമ്പോൾ വിക്ക് പറഞ്ഞു അതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഞാൻ ശരിക്കും റിയലൊന്നുമല്ല ഞാൻ ഞാൻ പണ്ടൊരു മനുഷ്യൻ നിന്നെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് സ്വന്തമായിട്ട് ചേഞ്ചായി അങ്ങനെ ഫെയിമിൽ വന്ന ആളാണ് നമുക്കെപ്പോഴും ആണ് ആവശ്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നാൽ മാത്രമാണ് നമ്മൾ ഉന്നതിയിൽ എത്തുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു വിധത്തിലുള്ള ചേഞ്ചസ്സും വന്നില്ലെങ്കിൽ നമ്മൾ ആ നിന്നിടത്ത് തന്നെ നിൽക്കും നമ്മൾ എപ്പോഴും ചെയ്ഞ്ച് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ട്രെൻഡിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് തലമുറ അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയെങ്കിലും ഫേമസ് ആകാം അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്പാർക്ക് പലൂസ എന്ന മ്യൂസിക് ഷോ അവിടേക്ക് പങ്കെടുക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് ഇവളൊന്നുകൂടെ ഫെയിം ആക്കാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡാനി എന്ന കുതിരയുടെ അടുത്ത് കൊണ്ടുവന്ന വിക്ക് തെൽമയോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിലാണെന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസും ഒക്കെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയിമ് തന്നെ മാറും അങ്ങനെ അവരത് സമ്മതിക്കുന്നുണ്ട് രാത്രിയായപ്പോൾ ഓട്ടീസിനോട് തെൽമയെ മിസ് ചെയ്യുന്നുണ്ട് അവനിപ്പോഴും പണ്ട് അവർ ഗെയിം കളിച്ചിരുന്ന ഓർമ്മകളൊക്കെയാണ് പക്ഷെ അവളിപ്പോൾ വലിയ സൂപ്പർ ആണെന്നുള്ളതൊന്നും അവരുടെ മനസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നില്ല തെൽമയായിട്ട് ഇപ്പോൾ ഡാനിയുടെ കൂടെ വീക്കിൻ്റെ കൂടെയൊക്കെ നടക്കുന്നത് കാണുന്നു അതുപോലെ അവരൊന്നിച്ച് ആൽബംസ് എല്ലാം ചെയ്യുന്നു അവളിപ്പോൾ ഗ്രൂപ്പിലെ മെമ്പർ കൂടിയാണ് ഇതൊക്കെ അറിയുമ്പോൾ അവളുടെ ഫ്രണ്ട്സിന് വിഷമാവുന്നുണ്ട് ഇവിടെ പണ്ട് തെൽമ ഒറ്റയ്ക്കായിരുന്നു അവളുടെ സോങ്സ് എല്ലാം ഉണ്ടാക്കിയിരുന്നത് പക്ഷെ വിക്ക് റോബോട്ടിനെ കൊണ്ട് സോങ്സ് ഉണ്ടാക്കി പാണുമ്പോൾ തെൽമയ്ക്ക് അത് അത്ര ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും സാരമില്ല സ്പാർക്കിൾ പലൂസയില് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ തെൽമ അതിനെല്ലാം നിന്ന് കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ തെൽമയുടെയും ഡാനിയുടെയും കൂടെ ഒരു ആൽബം പുറത്തിറങ്ങി അത് വളരെ പെട്ടെന്ന് ഫേമസ് ആയി തെൽമയ്ക്കാണെങ്കിൽ കോടാനുകൂടി ഫാൻസ് കൂടുകയും ചെയ്യുന്നുണ്ട് അവളുടെ പേരിൽ ഒത്തിരി ബ്രാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നു മെഗാൻ ആണെങ്കിൽ ഇവിടെ ചുറ്റിപ്പറ്റി പിറകെ നടക്കാണ് തെൽമയുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാനായിട്ട് ഓട്ടിസും റിജിയും വരെ നമ്മുടെ തെൽമയെ സൂപ്പർ സ്റ്റാറിനെ കാണാൻ വരുന്ന പോലെ കാണാൻ വരുമ്പോൾ അവൾക്കൊരു ചെറിയ സങ്കടം വരുന്നുണ്ട് ഇപ്പൊ ഇവരുടെ ഗ്രൂപ്പിൽ തെൽമയില്ലാത്തത് കൊണ്ട് സിംഗറായിട്ട് പുതിയൊരു ആടിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഓട്ടീസും റിജിയും പറയാണ് പണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആയിരുന്നു എന്ന തെൽമയ്ക്ക് അത് മിസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് പിന്നീട് ഒരു അവാർഡ് ഫങ്ഷന് നമ്മുടെ തെൽമ പോകുന്ന സമയത്ത് മെഗാൻ കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്ത് തെൽമയുടെ പറയാണ് മുട്ടയിട്ട് മൊട്ടയിട്ട് നമ്മുടെ തെൽമയുടെ കൊമ്പ് ഒരുവിധം ചാഞ്ഞുപോയി അത് നമ്മുടെ മെഗാൻ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ തെൽമയ്ക്കാണെങ്കിൽ ഓട്ടീസിനെ മിസ് ചെയ്യാൻ തുടങ്ങുകയാണ് പക്ഷെ അപ്പോഴാണ് വിക്ക് വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് സ്പാർക്കിൾ പല്ലൂസയില് വേദി ഓക്കെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ഡാനിയുടെയും കൂടെ നമ്മുടെ സ്പാർക്കിൾ പലൂസ കണ്ടസ്റ്റൻസായിട്ട് പോവാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ തെൽമ വാഷ്റൂമിൽ വെച്ച് മെഗാനെ കാണുകയാണ് മെഗാൻ പറഞ്ഞു നീ ഒരു പോണിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ അവളുടെ ഡ്രസ്സും അതുപോലെ തന്നെ അവളുടെ മേക്കപ്പ് ഒക്കെ തന്നെ നമ്മുടെ മെഗാൻ മാറ്റി ഷൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ നിങ്ങളിത് ആരോടും പറയരുത് ഞാൻ ഇവിടെ നിന്ന് എവിടേക്കേലും പൊക്കോളാം എന്ന് തെൽമ പറയാണ് അങ്ങനെ തെൽമ അവിടെ നിന്ന് പുറത്തു വന്നു മേക്കപ്പ് അഴിച്ച തെൽമയെ സാധാ ഒരു പോണിയുടെ ലുക്കിൽ കാണുമ്പോൾ അവൾ തെൽമയാണെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവുന്ന കൂടി ഉണ്ടായിരുന്നില്ല ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി നിൽക്കി ശ്രമിക്കുകയാണ് അവളുടെ പോയ ഫെയിമ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് തെൽമ മിസ്സിങ് ആയ കാര്യം വളരെ പെട്ടെന്ന് ലോകമെമ്പാട് പറഞ്ഞു അവളുടെ ഫാൻസ് എല്ലാവരും ഒരുപോലെ വിഷമിച്ചു കാരണം അവൾക്ക് ഈ കുറച്ചു കാലത്തിനിടയ്ക്ക് തന്നെ ഒത്തിരി പേര് ഫാൻസായി കിട്ടിയിട്ടുണ്ടായിരുന്നു തെൽമ അവളുടെ നാട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് അന്ന് ഇവളുടെ ദേഹത്തോട്ട് പെയിന്റ് പറിച്ചിട്ട് അതേ ട്രക്കറുടെ ട്രക്കിലാണ് കയറുന്നത് യാളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് കഴിവല്ല ഉണ്ട് പക്ഷെ അത് അയാളുടെ ഭാര്യയോട് പറയാനായിട്ട് മടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പൊ തെൽമ പറഞ്ഞു നിങ്ങൾ ഈ ലുക്ക് വെച്ചിട്ട് തന്നെ ഓക്കെ ആണ് നിങ്ങളുടെ കഴിവുകൾ സത്യത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ് പിന്നീടാണ് തെൽമ ഇത് തൻ്റെയും കൂടെ സിറ്റുവേഷൻ ആണല്ലോ എന്ന് ഓർക്കുന്നത് അങ്ങനെ ഓട്ടീസിൻ്റെ അടുത്ത് തന്നെ തെൽമ പറഞ്ഞു എൻ്റെ ലുക്കിലല്ല എന്റെ ടാലൻ്റാണ് ആളുകൾ അംഗീകരിച്ചതെങ്കിൽ ഞാൻ ഏത് ലുക്കിൽ പോയാലും അവരെന്നെ അംഗീകരിക്കത്തില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു പാട്ട് പാടിയാലോ ഒരു റക്കാലോ എന്ന് പറയാണ് അങ്ങനെ ഓട്ടീസും റെജിയും പെഗ്ഗിയും കൂടെ നമ്മുടെ തെൽമയുടെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കാണ് ഇവര് സ്പാർക്കിൾ പലൂസ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് തെൽമേടെ ഫാൻസ് എല്ലാവരും അവളെ കാണാഞ്ഞ് അവിടെ ദുഃഖിച്ചിരിക്കുന്നുണ്ട് ഇന്നാ നിക്കിയുടെ ഫെയിം തിരിച്ചു പിടിക്കാനായിട്ട് മെഗാൻ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെഗ്ഗിയുടെ ഹസ്ബൻഡും കൂടെ ഇവരുടെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ സ്പാർക്കിൾ പലൂസയിലെ എൻട്രി ഒന്നും ഇല്ലാതെ കൂടെ ഇവർ അനധികൃതമായിട്ട് അതിനകത്തേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത് അവിടെ പുറത്ത് സെക്യൂരിറ്റിമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് നിന്നൊക്കെ നുഴഞ്ഞു ഉള്ളിലോട്ട് കയറി അവർ പോകുമ്പോൾ നമ്മുടെ മെഗാൻ ആവട്ടെ ഇതറിഞ്ഞ് തെൽമയുടെ പണ്ടത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും പക്ഷെ അവളുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അത് കട്ടായി പോകും പിന്നീട് മെഗാൻ ഇവരെ ഭീഷണിപ്പെടുത്തും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ അതൊന്നും തന്നെ ഇവരെ കൊണ്ട് നടപ്പിലായില്ല നമ്മുടെ തെൽമയും ഊട്ടിസും റെജിയും കൂടെ ഒരുവിധം സ്റ്റേജിലെത്തി സത്യത്തിൽ ഈ നിക്കിയുടെ പുറത്തുള്ള ആ കൊമ്പുണ്ടല്ലോ അത് അവളും വച്ച് പിടിപ്പിച്ചതാണ് അങ്ങനെ തെൽമയ്ക്ക് ഇങ്ങനെ സ്റ്റേജിൽ പോകാൻ ഒരു മടി കാരണം അവളുടെ അപ്പിയറൻസ് കൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും അവളെ ആദ്യം ലോകം അംഗീകരിച്ചത് തെൽമ പണ്ടത്തെ പോലെ മേക്കപ്പ് ചെയ്ത് വേഗം വന്നു എന്നിട്ട് സത്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയുകയാണ് സത്യത്തിൽ ഞാനൊരു പോണിയാണ് തെൽമ എന്ന യൂണിക്കോൺ അല്ലെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ സംഗീതത്തെയാണ് സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നു സത്യത്തിൽ അത് തന്നെയായിരുന്നു കാര്യം തെൽമ പാട്ട് പാടി തുടങ്ങിയപ്പോൾ അവളുടെ ഫാൻസ് എല്ലാവരും അവളുടെ ലുക്കിനെ നോക്കാതെ അവളുടെ ടാലൻറ്റിൽ ഇംപ്രസ്ഡ് ആയിട്ട് അവൾക്ക് വേണ്ടി ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ തെൽമ എന്ന യൂണിക്കോണിനെയല്ല തെൽമയുടെ ടാലൻറ്റിനെയാണ് എല്ലാവരും ആദരിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ തെൽമയും മനസ്സിലാക്കി ഇത് ഇങ്ങനെയല്ല എന്ന് തെറ്റിദ്ധരിച്ചിരുന്നവരും ശരിയായ രീതിയിൽ തന്നെ വിചാരിച്ചു തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇപ്പൊ തെൽമയ്ക്ക് ഫാൻസ് എല്ലാം ഉണ്ട് അത് അവളൊരു പോണിയാണെന്നുള്ള രീതിയിൽ പിന്നെയും ആ ട്രക്ക് ഇവരുടെ നാട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പെയിന്റ് വരുന്നത് ഓട്ടീസിൻ്റെ അടുത്തേക്കാണ് ഓട്ടീസിനെ ഇപ്പൊ ഒരു പെഗസിനെ പോലെയുണ്ട് ഇത്തരത്തിലെ ഒരു സീനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തെൽമ ദ യൂണിക്കോൺ എന്ന മനോഹരമായ ഒരു സിനിമ ഇവിടെ അവസാനിക്കാണ് ഒരു വളരെ നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സൂപ്പർ മൂവി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ ആനിമേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇതിൻ്റെ മെസ്സേജ് മറ്റൊന്നുമല്ല നമ്മൾ ഒരിക്കലും ഒരാളുടെ അപ്പിയറൻസ് നോക്കി അവരെ വിലയിരുത്താൻ പാടില്ല ഒന്നെങ്കിൽ അവരുടെ കഴിവ് ക്യാരക്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു മാമ്പഴം നല്ല പഴുത്ത് തുടുത്ത് കിടക്കുന്ന ഒരു മാമ്പഴം അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ പറയുകയാണ് ഓ ഇത് ഭയങ്കര എന്ന് പക്ഷെ അത് മുറിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പുഴുണ്ടെങ്കിലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടമാണല്ലേ അപ്പോൾ ഒന്നിൻ്റെയും അപ്പിയറൻസ് നോക്കിയിട്ടല്ല നമ്മൾ ഒരു ഒരു കാര്യത്തെയും ജഡ്ജ് ചെയ്യേണ്ടത് പകരം അവരെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത്രയൊരു വലിയൊരു മെസ്സേജാണ് ഇങ്ങനെ നല്ല നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ കേട്ടോ അപ്പോൾ കാണാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞു കാണാം നെറ്റ്ഫ്ലിക്സിൻ്റെ മൂവിയാണ് അപ്പോൾ പറയേണ്ടല്ലോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവുമെന്ന് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ഹായ് വേണ്ട കൂട്ടുകാർ പേരുകൾ കമൻസ് ആയിട്ട് വിഷകൾ അറിയിക്കേണ്ട കൂട്ടുകാര് എന്നാണ് വിഷ് ചെയ്യേണ്ടത് ആരെയാണ് വിഷ് ചെയ്യേണ്ടത് എന്താണ് വിഷ് ചെയ്യേണ്ടത് എന്നുള്ളത് കമൻസായിട്ട് പറയാം കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായല്ലോ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ പറയൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് വീണ്ടും കാണാം തട്ടോ അപ്പോൾ ബായ്